ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളത്തെ എൽ ഡി സി പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഏതാനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമത്തിൻ്റെ പുതിയ പേര് എന്താണ്? അയിരൂർ കഥകളി ഗ്രാമം. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമത്തിൻ്റെ പുതിയ പേര് അയിരൂർ കഥകളി ഗ്രാമം എന്നാണ്. കേരളത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ ദിവസവേതനം എത്രയാണ്? 346 രൂപ. കേരളത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ ദിവസവേതനം 346 രൂപയാണ്. ഔദ്യോഗിക വൃക്ഷം, പക്ഷി, ജന്തു, പുഷ്പം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഔദ്യോഗിക വൃക്ഷവും ഔദ്യോഗിക പക്ഷിയും ഔദ്യോഗിക ജന്തുവും ഔദ്യോഗിക പുഷ്പവും ഒക്കെ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. 2023-24 വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കെ എൻ ബാലഗോപാൽ. 2023-24 വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലാണ്. തുടർച്ചയായി 6 തവണ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമൻ. തുടർച്ചയായി 6 തവണ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. 2022 പ്രഥമ കേരള ഒളിമ്പിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. 2022 പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. 2023-37 ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. 2023-37 ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? ഇതുവരെ. ഇതുവരെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് അനിൽ തോമസ് ആണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്തുന്ന ഭക്ഷ്യ മാലിന്യം സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ജീവി ഏതാണ്? ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, പട്ടാളപ്പുഴുവെന്നും ഇതറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്തുന്ന ഭക്ഷ്യ മാലിന്യം സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവന്ന ജീവിയാണ് പട്ടാളപ്പുഴു എന്നറിയപ്പെടുന്ന ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ സിനിമ ഏതെന്നറിയാലോ? പുലിമുരുകനാണ്. 2023 47th വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ. 2023 47th വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയാണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നീ കൃതികളുടെ രചയിതാവ് എം ബി രാജേഷാണ്. ഇദ്ദേഹമാണ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നീ കൃതികളുടെ രചയിതാവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം ബി രാജേഷാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്താണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാർക്കായി പ്രക്ഷേപണം ആരംഭിച്ച റേഡിയോ ചാനൽ ഏതാണ്? ഫ്രീഡം സിംബണി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാർക്കായി പ്രക്ഷേപണം ആരംഭിച്ച റേഡിയോ ചാനൽ ഫ്രീഡം സിംബണി എന്ന റേഡിയോ ചാനലാണ്. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴ. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്.
കേരളത്തിൽ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയ്മനമാണ്. കേരളത്തിൽ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ അയ്മനമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2024 വേദി എവിടെയായിരുന്നു? തൃശ്ശൂർ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2024 വേദി തൃശ്ശൂരായിരുന്നു. 2024 75 വാർഷികം ആചരിച്ച പ്രക്ഷോഭം ഏതാണ്? ചവറ ലഹള. 2024 75 വാർഷികം ആചരിച്ച പ്രക്ഷോഭം ചവറ ലഹളയാണ്. 2024 ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രം ഏതാണ്? അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 2024 ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രമാണ് അൽ അമീൻ. 2024 March 30 ശതാബ്ദി ആചരിച്ച കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ശതാബ്ദി എന്നാൽ 100 വർഷമാണ്. 2024 March 30 100 വർഷം തികഞ്ഞ കേരളത്തിലെ പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹമാണ്. 2023 50-ാം വാർഷികം ആഘോഷിച്ച വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 50-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ. 2024 ജനുവരിയിൽ 150-ാം രക്തസാക്ഷിത്വം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരിയിൽ 150-ാം രക്തസാക്ഷിത്വം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച ആദ്യ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ്? രഞ്ജിമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജിമോൾ മോഹനാണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ്. കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4-വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലിമോൾ മാരിയറ്റ്. കാലുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിന് 4-വീലർ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിത മലയാളിയായ ജിലിമോൾ മാലിയറ്റാണ്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ പാർക്കാണ്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ആരാണ്? ഐറിസ്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ഐറിസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എറണാകുളത്താണ്. ക്ഷേത്രാചാരങ്ങൾക്കായി റോബോട്ടിക് ആനയെ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യ ക്ഷേത്രം ഏതാണ്? ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ. ക്ഷേത്രാചാരങ്ങൾക്കായി റോബോട്ടിക് ആനയെ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യ ക്ഷേത്രം ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ബൈപ്പാസാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? AN ഷംഷീർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറുമാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വേണു വി. IAS ആണ്. കേരള സംസ്ഥാന മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? A ഷാജകൻ. കേരളത്തിലെ
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. കേരളത്തിൽ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എം ആർ ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എം ആർ ബൈജു ആണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ആരാണ്? യു ഷറഫ് അലി. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് യു ഷറഫ് അലിയാണ്. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 50-ാമത്തെ വ്യക്തി ആരാണ്? എൽ കെ അദ്വാനി. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 50-ാമത്തെ വ്യക്തി എൽ കെ അദ്വാനിയാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. 2023 33-ാമത് സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാ വർമ്മ. കൃതി രൗദ്രസ്വാത്വികം. 2023 33-ാമത് സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാ വർമ്മയാണ്. കൃതി രൗദ്രസ്വാത്വികം.